ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ മാസത്തിൽ ഞാൻ പൊൻകുന്നം പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്നു ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി ഒരു കൊലപാതക വാർത്ത കേട്ടുകൊണ്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത് ഈ പൊനുകുന്നം സ്റ്റേഷനിൽ നിന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ മാറി എലിക്കുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഒരു മഞ്ചക്കുഴി ഭാഗത്ത് എലി എലി എലിക്കുളത്തിൻ്റെ ഒരു കുറച്ചൊരു കുറച്ചും മാറി ചെറിയൊരു ഭാഗമാണ് മഞ്ചക്കുഴി എന്ന് പറഞ്ഞത് അവിടെ ഒരു ഉത്തമൻ എന്ന് പറഞ്ഞൊരാളുടെ റബ്ബർ തോട്ടമുണ്ട് ആ റബ്ബർ തോട്ടത്തിനകത്തൊരു ഒരു പൊട്ടക്കിണറുണ്ട് അതിനകത്തൊരു പ്ലാസ്റ്റിക് ഒരു പ്ലാസ്റ്റിക് ഒരു ബാഗിൻ്റെ അകത്ത് മനുഷ്യൻ്റെ ശരീരം പോലെ ശവശരീരം പോലെ എന്തോ കിടക്കുന്നുണ്ടെന്നുള്ള വാർത്തയാണ് അത് വളരെ സീരിയസ് ആയിട്ട് തോന്നി പെട്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ട് ഡെസ്പാച്ച് ചെയ്തു ഞാനും താമസിക്കാതെ തന്നെ എലിക്കുളം ഭാഗത്തേക്ക് തിരിച്ചു ഉത്തമൻ്റെ റബ്ബർ തോട്ടം എന്ന് പറഞ്ഞാൽ കുറച്ച് മെയിൻ റോഡിനാണെങ്കിലും അവിടെയൊന്നും വളരെ ഇപ്പോഴത്തെ പോലെയല്ല ഒരു മനുഷ്യൻ പോലും ജന ഒരു ആൾ ആൾസഞ്ചാരമൊന്നും വളരെ കുറവാണ് റോഡ് സൈഡാണ് പക്ഷേ ആൾ ആൾസഞ്ചാരമൊന്നുമില്ല ഒരു വിജനമായ സ്ഥലം അവിടെ ചെന്നു കിണറ് പരിശോധിച്ചു കിണർ പരിശോധിച്ചപ്പോൾ ഒരു ഇതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് വലിയൊരു പ്ലാസ്റ്റിക് ഒരു ചാക്ക് കെട്ട് അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് ചാക്ക് കെട്ട് വെളിയിലെടുത്തു ഒരു പുരുഷൻ്റെ മൃതദേഹമായിരുന്നു അത് ദേഹത്ത് വസ്ത്രങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് അതുകൊണ്ട് അധികം ഒന്ന് ഒരു ദിവസം അധികം പഴക്കമില്ല എന്ന് തോന്നുന്നു കാര്യം പറഞ്ഞാൽ ആ ശരീരം കണ്ടാൽ തന്നെ ആളെ തിരിച്ചറിയാവുന്ന പോലെ ആയിരുന്നു അതിൻ്റെ രൂപം ഈ പൊൻകുന്നത്ത് തന്നെയുള്ള ഒരു ഈപ്പരെന്നു വിളിക്കുന്ന ഒരു മാത്യുവിൻ്റെ ശവശരീരമായിരുന്നു അത് ഇയാള് ആ നാട്ടിലെ ഒരു കുപ്രസിദ്ധി ആർജിച്ച പണം പലിശക്ക് കൊടുക്കുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ടും അയാളോട് പലർ പലർക്കും അല്ലെങ്കിൽ നീരസം തോന്നാം വിരോധം നല്ല വിരോധം തോന്നാം അങ്ങനെ അത്ര ഒരു ജനപ്രീതി ഉള്ള ഒരു മനുഷ്യനൊന്നുമല്ല എന്നാൽ ധനാഠ്യനാണ് ഇതുപോലെ തന്നെ പൈസ കൊള്ളപ്പലിശ കൊടുത്ത് കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുത്ത് മനുഷ്യനെ ദുര ദുരിതത്തിലാഴ്ത്തി ധാരാളം പൈസ സമ്പാദിച്ച ഒരു മനുഷ്യനാണ് ഈ ഈപ്പൻ അപ്പോൾ ബോഡി എടുത്തപ്പോൾ ഈപ്പൻ്റേതാണെന്ന് മനസ്സിലായിട്ട് അങ്ങനെ ജനങ്ങൾക്കൊന്നും വലിയൊരു ദുഃഖമൊന്നും കാണുന്നില്ല ആർക്കും ഒരു പൊടി സന്തോഷം പോലെ ഉള്ള പലരുടെയും മുഖത്തുള്ള പോലെ തോന്നുകയും ചെയ്തു ചിലപ്പോൾ തോന്നിയതായിരിക്കും ചോദിച്ചു അത് ബോഡി പ്രോപ്പറായിട്ട് ഇൻക്വസ്റ്റ് നടത്തി ഇൻവസ്റ്റ് നടത്തിയപ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി ഈപ്പന് കുറേ സ്വർണാഭരണങ്ങൾ ധരിച്ച് നടക്കുന്ന സ്വഭാവമുള്ള ഒരു മനുഷ്യന് കയ്യിൽ വിരകളിലൊക്കെ മോതിരം വലിയ മാല അതുപോലെ തന്നെ ഈവൻ ഒരു ഈ അരഞ്ഞാണം വരെ ധരിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പലരും പറഞ്ഞത് ഇതെല്ലാം ശരീരത്തിന് ഒറ്റ സാധനമില്ല മോതിരങ്ങളുണ്ടായിരുന്നു ഒന്നുമില്ല അപ്പം വെറും ഒരു ഒരു കൊലപാതകമല്ല കവർച്ച ഉദ്ദേശത്ത് ഉദ്ദേശത്തിന് ഒരു മർഡർ ഫോർ ഗെയിൻ ആണത് കവർച്ച നടത്താൻ വേണ്ടിയുള്ള കൊലപാതകം അത് ഇൻവെസ്റ്റ് ഹോൾഡ് ചെയ്തു ഓട്ടോപ്സി നടത്താനൊട്ട് ഏർപ്പാട് ഓട്ടോപ്സി റിപ്പോർട്ട് ആ ഡോക്ടറെ കണ്ട് ഫോറൻസിക് സർജനെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ആരോ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയാണ് സ്ട്രാങ്കുലേഷൻ അപ്പം ശ്വാസം മുട്ടിച്ച് കൊലപ്പം അതൊരു കൊല തന്നെ പക്ഷേ തൊട്ടടുത്ത് ശ്വാസം മുട്ടി മരിക്കുന്ന ഒരു മുട്ടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന ഒരു വ്യക്തിയെ ഈ പൊട്ടക്കിഴറ്റി തള്ളണമെങ്കിൽ അത് പെട്ടെന്ന് താൽക്കാലികമായിട്ട് ആ ശവം ഒന്ന് മറച്ചു വെക്കുന്നതിന് വേണ്ടി ആ തദ്ദേശവാസികൾ ആയിട്ടുള്ള ആരെങ്കിലും ചെയ്താകാമെന്നൊരു ഒരു ഒരു ധാരണ നമുക്ക് ഒരു അങ്ങനെ ഒരു വിശ്വാസം വരാം കാര്യം വെളിയിൽ നിന്നുള്ള കവർച്ചക്കാർ വല്ലതാണെങ്കിൽ ഒരു ഏതെങ്കിലും വീട്ടിലായിരിക്കാം വഴിയിലായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ലോഡ്ജിലായിരിക്കാം ഇവിടെയൊക്കെ അല്ലാതെ ഈ ബോഡി ഡിസ് ഡിസ്പോസ് ചെയ്യാണ്ട് ഇങ്ങനെ ശ്രമിക്കുകയില്ല ഇത് ബോഡി ഡിസ്പോസ് ചെയ്യാൻ നല്ല കൃത്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഇതിൻ്റെ അത് കവറൊക്കെ ഇട്ട് കെട്ടി വൃത്തിയായിട്ടാണ് കേട്ടിടാത്തിട്ടിരിക്കുന്നത് ആ നാട്ടുകാരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കാം അപ്പോൾ ആദ്യത്തെ പ്രക്രിയ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ആതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു നാട്ടുകാരുടെ പ്രത്യേകിച്ച് ഇയാളൊരു പണം പലിശക്ക് കൊടുക്കുന്ന ഒരുത്തരായതുകൊണ്ട് അയാൾ സ്വാഭാവികമായിട്ടും പലർക്കും അയാളോട് വിരോധം വരും മാത്രമല്ല പണം പലിശയ്ക്ക് കൊടുക്കുന്ന മാത്രമല്ല ഈ ഇതിൻ്റെ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ പണം പലിശക്ക് കൊടുത്തു കൊടുക്കാതെ വന്നാൽ സ്ത്രീകളെ അയക്കു വിട്ടുകൊടുക്കാൻ നിർബന്ധിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉള്ളതുകൊണ്ട് കനത്ത വിരോധം പലർക്കും കാണാം അത് വെളിയിലവരെ പ്രകടിപ്പിക്കുന്നില്ലെന്നേ ഉള്ളായിരിക്കും അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഇൻ്റലിജൻസ് കളക്ഷനാണ് നടത്തിയത് അത് അതിനു വേണ്ടി തന്നെ രണ്ടു മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ മഫ്തിയിൽ നമ്മൾ ശരിക്കും ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു പ്രോപ്പറായിട്ട് ഓരോരുത്തരെ ചോദിക്കുന്നത് ചോദിക്കുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഈപ്പനെ പറ്റിയും അല്ലെ ഈപ്പൻ്റെ സ്വഭാവത്തിനെ പറ്റിയും ഈപ്പൻ ആരൊക്കെ ബന്ധമുണ്ടെന്നും അല്ലെങ്കിൽ ഈ ഈപ്പര ഈപ്പനോട് അപ്രീതി ഉള്ള ആരൊക്കെ ഉണ്ടെന്നും അതുപോലെ ഈപ്പനുമായിട്ട് വഴക്കുണ്ടാക്കിയതായിരിക്കും സമീപം ഉണ്ടാക്കിയ ആരൊക്കെ ഉണ്ടെന്നും മുൻവിരോധങ്ങളുണ്ടോ അതുപോലെ കുടുംബ വഴക്കുകളുണ്ടോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് അവർക്കെല്ലാം നമ്മളിത് ശരിക്കു പറഞ്ഞ ഓരോ പോയിന്റുകൾ എഴുതി കൊടുത്ത് വേരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു നല്ല പരിചയസമ്പന്നരായ ആ സ്ഥലം അറിയാവുന്ന കുറേ പോലീസുകാരെ ഇതിനു വേണ്ടി നിയോഗിച്ചിരുന്നു മാത്രമല്ല ഈ സംഭവം ഉണ്ടായ ശേഷം ആ സ്ഥലത്തു നിന്ന് ആരെങ്കിലും അവിടുന്ന് വിട്ട് അവിടുന്ന് മാറി നിൽക്കുന്നുണ്ടോ അതും അന്വേഷിക്കണമല്ലോ ചെറിയൊരു ഗ്രാമമല്ലേ അവരെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു കൊലപാതകം കലക്ട് ചെയ്യുന്നത് അത് അത് അവിടെ കൊണ്ട് പോലീസ് വരുന്നു അവിടെ ഇൻക്വസ്റ്ററി നടത്തുന്നു ജനങ്ങൾക്കൊരു ഉത്സവം പോലും ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൽ നിന്ന് മനഃപ്പൂർവ്വം ആരെങ്കിലും മാറി തിന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് അന്വേഷിക്കാനായിട്ട് ഉള്ള ഏർപ്പാട് ചെയ്തു അങ്ങനെ ഇരിക്കുമ്പം അന്ന് അന്ന് ഒരു എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ അത് കുഞ്ഞുഞ്ഞെന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞ നാരായണപ്പടിക്കരെന്നു പറഞ്ഞൊരു മഠത്തിൽ നാരായണപ്പടിക്കരെന്ന് പറഞ്ഞൊരു ആ നാട്ടിൽ ഇലിക്കുളത്തെ ഒരു അവിടെ താമസിക്കുന്നൊരു കൃഷിക്കാരനുണ്ട് അതിൽ കൃഷിയെല്ലാം അവിടെ ആകെപ്പോൾ നഷ്ടം വന്ന് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്ന ഒരാളാണ് ഒരു സാധാരണ ഒരു മധ്യവർഗത്തിൽപ്പെട്ട ഒരാൾക്ക് പറ്റാവുന്ന ദുരുയോഗങ്ങളും അവിടെ പോയി ആരും യാചിക്കാൻ പറ്റുകയില്ല അതുപോലെ തന്നെ കൂലിപ്പടി എടുക്കാൻ പറ്റിയല്ലേ ഇങ്ങനെ പണ്ടത്തെ ഒരു ജന്മിയൊക്കെ ആയിരുന്നു അയാളെല്ലാ എല്ലാം നശിച്ചു പോയി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അയാളും ഭാര്യയായിട്ട് കഴിയുന്ന രണ്ട് പേര് അതിൻ്റെ കൂരുമയക്കൂരു പോലെ കൃഷിയുണ്ടായിരുന്ന അതിനൊക്കെ നഷ്ടം പോകുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയുണ്ട് പക്ഷേ അയാളെ കാണുന്നില്ല അയാളുടെ വീട്ടിലില്ല അയാളെ ഭാര്യയും അയാളെ വീട്ടിലില്ല പക്ഷേ അതിനെ കൃത്യമായിട്ട് ഒരാളെ പറഞ്ഞു ചിലപ്പോൾ അവരിങ്ങനെ പോകാറുണ്ട് അവർ വീട്ടിലടുത്തൊക്കെ അന്വേഷിച്ചാൽ പറഞ്ഞു അവരിങ്ങനെ ഇടയ്ക്ക് പൊൻകുന്നത്തും അതുപോലെ തന്നെ മണൽ ഒക്കെ ചില ബന്ധുക്കളുടെ വീട്ടിൽ പോകാറുണ്ട് അയാൾക്ക് വലിയ പ്രായം ഒന്നുമില്ല പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സൊക്കെ ഉള്ളു രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരികയുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവമുള്ള ഒരാളാണ് അയാൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ സാമ്പത്തികമായിട്ട് വളരെ അയാൾക്ക് കുറച്ച് സെറ്റ് ബാക്കുകളൊക്കെ വന്നപ്പം അയാളിങ്ങനെ പല വീടുകളൊക്കെ സന്ദർശിക്കുകയും അല്പം സ്വല്പം കടം മേടിക്കാനൊക്കെ ആയിരിക്കും ഇതൊക്കെ പോകാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏതായാലും അവിടെ നിൽക്കട്ടെ എന്ന് അപ്പോൾ അയാൾ ഈ മഠത്തിൽ നാരായണപ്പണിക്കലും അയാളുടെ ഭാര്യ സരസമ ഏതായാലും സ്ഥലത്തില്ല വേറെ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അങ്ങനെ ആരുടെ ഒരു കണ്ടില്ല അവർ അയാളുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് അവരൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് സംഭവങ്ങൾ ആ സ്ഥലത്തു നിന്ന് അങ്ങനെ പെട്ടെന്ന് വിട്ടുമാറുന്നതെന്ന് ആരെയും നമുക്ക് പിൻപോയിൻറ്റ് ചെയ്യാൻ പറ്റിയില്ല ഏതായാലും പഠിക്കലേപ്പറ്റി ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കും പണിക്കലെയും അയാളുടെ ഭാര്യയെപ്പറ്റിയും അയാൾക്ക് ഈപ്പനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നമുക്കതിൻ്റെ ഒരു ഏർപ്പാടുകൾ ചെയ്തു അപ്പം സാധാരണ റുട്ടീൻ ഇൻവെസ്റ്റിഗേഷൻ്റെ കൂടെ നമ്മൾ നടത്തുന്ന കാര്യങ്ങളാണിതൊക്കെ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഏറെ സംഭവം അറിഞ്ഞു ഇരുപത്തെട്ടാം തീയതി ഉച്ച കഴിഞ്ഞ് ഈ ആ നാട്ടുകാരൻ തന്നെ ഒരു ഉണ്ട് ചന്ദ്രബാബുവും ഒരു സണ്ണിയും ഒരു റബ്ബർ കച്ചവടക്കാരനായ ജോസഫിൻ്റെ കടയുടെ പുറകിലിരുന്ന് ഒരു 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 ഒന്നൊന്നര മണിക്ക് മദ്യപാനം തുടങ്ങി അവരെന്തൊക്കെയോ വലിയ ബഹളം ഉണ്ടാക്കി സംസാരിക്കുകയും പിന്നെ ഇടയ്ക്ക് ശബ്ദം താട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് മനം മടുത്തില്ല ജോസഫ് പറഞ്ഞ് ഇവിടെ ഇരുന്ന് പറ്റിയല്ലിത് എന്ന് പറഞ്ഞ് അവരൊന്ന് പറഞ്ഞു ഒരു കഥ ജോസഫിൻ്റെ ജോസഫിൻ്റെ വായിൽ നിന്നും അല്ലെങ്കിൽ ജോസഫ് പറഞ്ഞ് ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പം ഈ പിന്നെ അയാളൊരു കാര്യം കൂടെ പറഞ്ഞു ജോസഫ് ഒരു കാര്യം പറഞ്ഞു ഈ ചന്ദ്രബാബുവും സണ്ണിയൊന്നുമായിട്ട് അങ്ങനെ ഒരിക്കലും മദ്യപിച്ചൊന്നും അയാൾ കണ്ടിട്ടില്ല പിന്നെ കിടന്നീ ബഹളമൊക്കെ ഉണ്ടാക്കുന്ന കണ്ടപ്പോഴത്തേക്കും ദേഷ്യം വന്നിട്ടാണ് പറഞ്ഞത് അല്ല സ്ഥിരമായിട്ട് ഇവർ തമ്മിൽ അവിടെ വന്നിരുന്ന് ഇല്ലെന്നും ഒരു വാക്കും കൂടെ ജോസഫ് പറഞ്ഞിരുന്നു ശരി അതും അവിടെ നിൽക്കേണ്ടതെന്ന് വെച്ചു ചന്ദ്രബാബുവിനെ പറ്റി ഒന്ന് അന്വേഷിക്കാമെന്ന് വെച്ചു ചന്ദ്രബാബു അല്ലെങ്കിൽ ഈ സണ്ണി ഇവരൊക്കെ ചുമ്മാ നമ്മളൊരന്വേഷിക്കുന്ന ഭാഗമായിട്ട് ആ നാട്ടിലോരോരുത്തരും അന്വേഷിക്കുന്ന ഭാഗമായിട്ട് ചന്ദ്രബാബുവിനെ ഒന്ന് അന്വേഷിക്കാമെന്ന് പറയുമ്പം ചന്ദ്രബാബുവിൻ്റെ വീട്ടിൽ ഒരു പോലീസ് ദിവസം ചെന്നു ചെന്നു കഴിഞ്ഞ് ഇങ്ങോട്ട് അയാളുടെ ഭാര്യ ഇങ്ങോട്ട് പറയും ഇന്ന് നാല് മണിക്കാണ് ചന്ദ്രബാബു വീട്ടിൽ വന്നത് സാധാരണ അങ്ങനെ പറയും ഞാനും ഭാര്യയായിട്ടത് ഞാനും ചന്ദ്രബാബുവായിട്ട് ഭർത്താവുമായിട്ട് ചേട്ടറുമായിട്ട് വലിയ വഴക്കൊക്കെ ഉണ്ടായി ചാലം മദ്യപിച്ചൊക്കെ വന്നത് അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്ന അയാളുടെ അത്രയും പറഞ്ഞാൽ നിർത്തി ശരി അപ്പോൾ നമ്മൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും ഒരു ഡിസ്കഷൻ നടത്തും ഈ ടീമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ ട്രിക്കിൾ ചെയ്തു വരുന്ന ഇൻഫർമേഷൻസ് നമുക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പോലീസുകാരുടെ നിഗമനങ്ങൾ അത് നമുക്ക് നമുക്ക് പൊതുവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ പല പല പോലീസുകാരും പല കാര്യങ്ങൾ പറയും ഒന്ന് ചന്ദ്രബാബുവിൻ്റെ കാര്യം പറയുന്നു അതുപോലെ ഈ സണ്ണിയുടെ കാര്യം പറയുന്നു നാരായണപ്പണിക്കര് ഈ പണിക്കരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ മഠത്തിൽ നാരായണപ്പണിക്കരെന്ന് പറഞ്ഞാൽ അയാളും അയാളുടെ ഭാര്യയുടെയും കാര്യങ്ങൾ പറയുന്നു ചില നമുക്ക് ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ വളരെയധികം ഇങ്ങനെ കുറ്റാന്വേഷണ പറ്റിയൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള പല നാട്ടുകാരും ഒക്കെ അക്കാലത്തുണ്ട് ഇപ്പോഴത്തുള്ള തന്നെ എല്ലാ കാലത്തും ഉണ്ട് അപ്പം ഇത് ഒരു എല്ലാ ദിവസവും പാലായിപ്പോയി ഒരു അവിടെ അടുത്തൊരു തോമസ് എന്ന് പറഞ്ഞൊരു ഞാൻ പേര് മാറ്റിയായി പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി അയാളിങ്ങനെ ഒരു പറഞ്ഞു ഇതൊക്കെ പറയേണ്ട കാര്യമില്ല നമ്മുടെ അടുത്ത് ചന്ദ്രബാബുവിനെയും പണിക്കരുടെ ഒരു ദിവസമായിട്ട് വീട്ടിലില്ലാത്ത പണിക്കരുടെ ഒരു പെങ്ങടമാനുണ്ട് രാധാകൃഷ്ണൻ രാധാകൃഷ്ണനെയും കൂടെ മഹാറാണി ബാറിൻ്റെ മുമ്പ് വെച്ച് വഴി കൂടെ നടന്നു പോകുന്നുണ്ട് എവിടെ പോകുന്ന വെച്ചപ്പം രാധാകൃഷ്ണ ഒന്ന് മിണ്ടു മുമ്പോട്ടങ്ങ് പോയി ചന്ദ്രബാബു പറഞ്ഞു കുറച്ച് എന്തോ കുറച്ച് പച്ച സാധനങ്ങളൊക്കെ മേടിക്കണം പിന്നെന്തോ ഈ ഇരുമ്പ് മറ്റേ വീട്ടിലേക്കുള്ള ചില പിന്നെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഒക്കെ മേടിക്കാൻ പറ്റും ഇത് കാര്യങ്ങൾ കുറച്ച് കൂടെയാണ് സംസാരിക്കുന്ന പോലെ തോന്നി എന്നാണ് ആ ഡിക്റ്റേറ്റീവായ നാട്ടുകാരൻ പറഞ്ഞത് മറ്റേളത് പോകുകയും ചെയ്തു മുഖത്തൊരു ചെറിയ അങ്കലോപ്പൊക്കെ എന്ന് സംശയമുണ്ട് എന്നൊക്കെ പറഞ്ഞയാൾ പറഞ്ഞു അത് അതും നമുക്ക് വലിയ ഈ കേസുകൊണ്ട് കണക്ട് കണക്റ്റഡ് ഒന്നുമല്ല പിന്നെ ഒരു നാട്ടിൽ രണ്ടുപേരും രാവിലെ ചിലപ്പം രണ്ടുപേരും ഒരു ബസ് ചെന്നതായിരിക്കും അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ട് അവിടെ വെച്ച് കണ്ടുപൊട്ടി കഴിഞ്ഞ് അവർ ഒരിച്ച് മുമ്പോട്ട് പോയപ്പോഴായിരിക്കും ഈ നാട്ടുകാരൻ കണ്ടത് ഓഫ് കോഴ്സ് ഏതായാലും അപ്പോൾ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പുതിയ കഥാപാത്രം കൂടെ നമുക്ക് നമ്മളിങ്ങനെ ഒരു നമ്മൾ ഈ വല്യ ക്യാൻവാസ് ഇങ്ങനെ ചുരുക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ രാധാകൃഷ്ണൻ ചന്ദ്രബാബു പണിക്കര് സരസമ്മ സണ്ണി ഇത്രയും കക്ഷികൾ ചോദിക്കാം നമുക്ക് ചോദിച്ചിട്ട് എന്തെങ്കിലും എലിസിറ്റ് ചെയ്യാൻ പറ്റിയ കുറേ കക്ഷികളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക ഇത്രയും പേരുടെ കാര്യങ്ങൾ നമ്മൾ എടുത്തു വച്ചു ഇന്ത്യയിലെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തിച്ചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് എസ് എം എസ് ചെയ്യൂ ഏതായാലും ഇവരൊന്ന് ഇവരുടെ എല്ലാ സ്റ്റേറ്റ്മെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം പക്ഷേ പണിക്കിന് വരും എന്തുവേണേൽ പണിക്കന് എടുക്കാം പഠിക്കുന്ന സരസമയം വരികയാണെങ്കിലും പഠിക്കുന്നപ്പോൾ രണ്ട് ദിവസമായിട്ടും പണിക്കിന് സരസമയം വീട്ടിൽ തിരിച്ചു വന്നിട്ടില്ല അപ്പോൾ അയാൾ അവർ അപ്പോൾ അയാളുടെ വീട്ടുകാർ അടുത്ത വീട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു വീട്ടിലെ അങ്ങനെ മണർനാട് ഒരളൊരു അമ്മാവൻ്റെ വീട്ടിലൊക്കെ പോകുന്നുണ്ട് അമ്മാവനും അവിടെ അമ്മാവൻ്റെ അമ്മായിയുണ്ട് അവിടെ അവർക്ക് ഇല്ല അതുകൊണ്ട് ചിലപ്പോൾ അവിടെ പോയി അവർ താമസിക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ വീട് കണ്ടുപിടിയും പൊൻകുന്നത്തുണ്ട് മുണ്ടക്കയത്തുണ്ട് ഇങ്ങനെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ ആ വീടുകളിലൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് പണിക്കരെ ഒന്ന് ട്രേസ് ചെയ്യാമെന്നുള്ള ആ ഇതിലങ്ങ് എടുത്തി പിന്നീട് ചന്ദ്രബാബു ചന്ദ്രബാബുവിനേയും സണ്ണിയും ഒരു ദിവസം തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് തോന്നി കാര്യം എന്താ വെച്ചാൽ വെറുതെ നമ്മൾ കോൺട്രഡിക്ഷൻസ് അറിയാൻ വേണ്ടി ഇപ്പം മദ്യപിച്ച കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ചന്ദ്രബാബു ചിലപ്പോൾ മദ്യപിച്ചെന്ന് പറയും ചിലപ്പോൾ സണ്ണി പറയും മദ്യപിച്ചിട്ടില്ലെന്ന് പറയും അവർ രണ്ടും ഒരുമിച്ച് അവിടെ പോകാനുള്ള കാര്യം എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ രണ്ട് രണ്ട് വിരുദ്ധമായ കാര്യങ്ങളെ കോൺട്രഡിക്ഷൻസ് അതിൻ്റെ അതുണ്ടാകാം ആ എന്തെങ്കിലും സംശയങ്ങളുണ്ടാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ നമ്മൾ വ്യത്യസ്ത സ്ഥലത്ത് ചോദ്യം ചെയ്യുക വെച്ചു ചന്ദ്രബാബു ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രബാബുവിൻ്റെ നമ്മുടെ പൊതുവായിട്ടുള്ള സ്വഭാവവും ഈപ്പനുമായിട്ടുള്ള ബന്ധങ്ങളുമൊക്കെ ഒന്ന് വാച്ച് ചെയ്തപ്പം കുറച്ച് നല്ല രസകരമായ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ചന്ദ്രബാബുവിനും ചന്ദ്രബാബു ഈപ്പൻ്റെയിൽ നിന്ന് കണ്ടാവാനും പൈസ കടം പിടിച്ചിട്ടുണ്ട് കാര്യം ഈ ഈ ഗ്രാമീണ മേഖലകളിലൊക്കെ ഒരു കൃഷി ഒരു നഷ്ടമുണ്ടായാൽ സർവ്വതും തീർന്നു പൈസയും കാണുകയില്ല പിന്നെ അടുത്ത കൃഷി ഇറക്കാൻ പൈസ കാണുകയില്ല ദൈനംദിന കാര്യത്തിലുള്ള പൈസ കാണുക ആകപ്പാടെയുള്ള ഒരു രക്ഷകൻ എന്ന് പറഞ്ഞാൽ മാത്യു ആണ് മാത്യു പൈസ കൊടുക്കും കൊള്ളപ്പലിശയായിരിക്കും പിന്നെ ആ വീട്ടിലുള്ള നിത്യസന്ദർശകനായിട്ട് മാത്യു മാറും മാത്യുവിൻ്റെ കണ്ണുകൾ പല സ്ഥലങ്ങളിലേക്ക് പോകും അപ്പോൾ ചില സ്ഥലം ചിലർ അത് വഴങ്ങിക്കൊടുക്കും ചിലർ വഴങ്ങി കൊടുക്കാത്തവരുണ്ട് ചിലർക്ക് അമൃ വലിയ കടുത്ത ദേഷ്യം ചിലപ്പോൾ അയാളോട് കാണും പക്ഷെ ഒന്നും ചെയ്യാൻ പോലത്തെ നിസ്സഹായ അവസ്ഥ നിൽക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ചന്ദ്രബാബു അത് ചന്ദ്രബാബു ഈ കാര്യങ്ങൾ ഇവർ ഇവരെല്ലാം മദ്യപിക്കുമ്പോൾ ഷാപ്പുകളിലൊക്കെ ഇരുന്ന് ഷാപ്പ് വന്നത്തെ കാലത്ത് ഷാപ്പുകൾ നല്ലൊരു എന്താ പറയേണ്ട ഒരു കള്ളുപുടിക്കുന്ന സ്ഥലം മാത്രമല്ല വൈകുന്നേരം ജനങ്ങൾക്ക് ഒത്തുചേരാനുള്ള സ്ഥലം ഗോസിപ്പുകൾ പറയാനുള്ള സ്ഥലം അതുപോലെ വഴക്കുണ്ടാക്കാനുള്ള സ്ഥലം കത്തിക്കുത്തിന് ഉള്ള സ്ഥലം സൗഹൃദത്തിലുള്ള സ്ഥലം അങ്ങനെ ഷാപ്പുകൾ അങ്ങനെ വലിയൊരു ജനകീയ ഒരു നമ്മളെല്ലാവരും ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനാവശ്യമില്ല ഇപ്പോൾ വേറെ പല പല വിനോദ ഉപാധികളുള്ളപ്പം ഷാപ്പിനെ ആശ്രയിക്കേണ്ട കാര്യമൊന്നും ഒരു ഒരു ഗ്രാമത്തിലുള്ളവർക്ക് ഇല്ല അപ്പോൾ അങ്ങനെ ഈ ഷാപ്പുകളിൽ പല ഷാപ്പുകളിൽ നിന്നാണ് ഇങ്ങനത്തെ വിവരങ്ങൾ പലതും കിട്ടുന്നത് ഷാപ്പുകൾ നമ്മൾ വെറുതെ കരുതി ചില വേഷം മാറി ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ നിന്ന് കള്ളു കുടിക്കുകയും അല്ലെങ്കിൽ കള്ളു കുടിക്കുന്ന കാണിക്കുകയൊക്കെ ചെയ്ത് ഈ പലരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ് ഈ ചന്ദ്രബാബുവിൻ്റെ വീട്ടിലായുള്ള എന്തോ മോശമായ ടീപ്പൻ പെരുമാറിയെന്നോ അതിന് ഇവർ തമ്മിലെന്തോ വഴക്കുകൾ ഉണ്ടായെന്നോ പിന്നെ കൂടുതൽ വഴക്കുണ്ടാക്കാൻ പറ്റുകയില്ല കാര്യമെന്ന് വെച്ചാൽ ഈ എന്തെങ്കിലും സ്വർണമൊക്കെ പണയം വെച്ചിട്ടായിരിക്കലും കൊടുക്കുന്നത് പിന്നെ അതൊന്നും അത് കൊടുക്കുകയില്ല പൈസ നമ്മുടെ മുഴുവൻ അതിൽ നമ്മുടെ ജീവൻ ദുരിതമായിട്ടുണ്ട് എല്ലാം സഹിച്ചിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വേറെ സംഭവം നമ്മളിത് മനസ്സിലായത് ഈ അണ്യൂഷൽ ആയിട്ടുള്ള ചില മീറ്റിങ്ങുകളുണ്ട് മീറ്റിംഗ് ഓഫ് മൈൻസ് എന്നൊക്കെ പോലെ കോൺസ്പിറസി മീറ്റിംഗ് ഓഫ് മൈൻസ് എന്നൊക്കെ പോലെ ഈ പണിക്കരുടെ വീട്ടിൽ ഇരുപത്തെട്ടാം തീയതി ഉച്ച മണി തൊട്ട് ചന്ദ്രബാബു പഠിക്കലൊരുടെ വീട്ടിലുണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമങ്ങളിലൊന്നും രഹസ്യമില്ലല്ലോ അവിടെ ഒരാളെ വീട്ടിൽ വന്നാലും അയാളാ വീട്ടിൽ എത്ര എത്ര മണിക്കൂർ ചിലവഴിച്ചു വന്നോക്കുക അടുത്ത വീട്ടിൽ അടുത്ത വീട്ടിലുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാൻ പെടും അതറിയാനായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല അത് കൃത്യമായിട്ട് മനസ്സിലായി രാവിലെ അയാളൊരു ഉച്ച തൊട്ട് ഇയാളുടെ വീട്ടിലുണ്ടായിരുന്നു അത് വൈകുന്നേരമായപ്പോൾ വൈകുന്നേരം പിന്നെ അയാൾ പോകുന്നൊന്നും കണ്ടില്ല എത്ര മണിക്കന്ന് അയാളുണ്ടായിരുന്നു വീട്ടിലോട് അതിനിടയ്ക്ക് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഇയാളുടെ പണിക്കരുടെ പെങ്ങളുടെ മകനും ആ വീട്ടിൽ വന്നിരുന്നു അവരൊക്കെ ചെറിയ കള്ളുകൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം പണിക്കരുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാതെ വരുമ്പം പണിക്കരിങ്ങനെ ആരെങ്കിലും വിളിച്ച് അവരുടെ അവരുടെ ചിലവിൽ മദ്യസേവയൊക്കെ നടത്തുന്ന സ്വഭാവക്കാരനായിരുന്നു പണിക്കരുത് അപ്പോൾ അങ്ങനെ വല്ലതും ആയി അങ്ങനെയൊക്കെ ആയിരിക്കാവുന്നതാണ് ഈ അയൽവാസി ധരിച്ചിരുന്നു ഏതായാലും ഒന്നും കൂടി വിശദമായിട്ട് ഈ സണ്ണിയും ചന്ദ്രബാബുവിനേയും ചോദിച്ചപ്പോൾ കണ്ടമാനം കോൺട്രഡിക്ഷൻസാണ് വരുന്നത് എല്ലാം തെറ്റാണ് പറയുന്നത് അയാളെ വീട്ടിൽ പോയി അത് നാ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് പറയും സണ്ണിയെ കണ്ടോ എന്ന് വെച്ചാൽ കള്ളുപുടിച്ചില്ലെന്ന് പറയും അതുപോലെ ഇങ്ങനെയൊന്നും അതുപോലെ നിങ്ങൾ അവിടെ പോയ പാലേ പോയി ഞാൻ പാലേ പോയിട്ട് ഒരാഴ്ച ആയിരുന്നെങ്കിൽ ഇങ്ങനെ വെറുതെ ഫുളിഷ് ആയിട്ടുള്ള നമ്മൾ വളരെ വിട്ടിത്തരങ്ങളാണ് പറയുന്നത് ചന്ദ്രബാബു അപ്പോൾ കൺഫ്രം ചെയ്യുമ്പോൾ അത് ഈസിയായിട്ട് രണ്ടുപേരെയും കൂടെ വിളിച്ച് പോയ മറ്റേ ആളെയും കൂടെ വിളിച്ച് അയാളോട് സംസാരിക്കുകയും അയാളെ രണ്ടുപേരും കൺഫ്രണ്ട് ചെയ്യുക അപ്പം തന്നെ അത് പൊളിയും ആ മെത്തേഡ് തന്നെ എടുക്കുകയെന്ന് വെച്ചുകൊണ്ട് ഇയാളെ സണ്ണിയോട് ചോദിച്ചപ്പോൾ സണ്ണി നേരെ തിരിച്ചു പറഞ്ഞു സണ്ണിയും സണ്ണിയും ചന്ദ്രബാബുവിനേയും കൂടെ കൺഫ്രണ്ട് ചെയ്യപ്പം കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇവർ പറഞ്ഞിരിക്കുന്ന എല്ലാം ഒത്തിരി വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി അപ്പോൾ എന്തിനാണിത് പറഞ്ഞു നിങ്ങൾ എന്തിനിങ്ങനെ രണ്ടുപേരും മാറി മാറി പറഞ്ഞു എന്നുള്ളു അവസാനം രക്ഷയില്ലാതെ പറഞ്ഞു ഞാന് പണിക്കര് ചേട്ടരെ പണിക്കര് ചേട്ടല്ലേ പണിക്കര് ഞാൻ കുറച്ച് സഹായിച്ചിണ്ട് എന്ത് കാര്യത്തിന് സാറേ ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിരിക്കുകയാണ് ഞങ്ങൾ കാര്യമെന്ന് വെച്ചാൽ കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇയാളിങ്ങനെ മുമ്പോട്ട് പോയാൽ എന്നെ സഹായിക്കണമെന്ന് പണിക്കര് പോകുമ്പോൾ ഞാൻ ഞാൻ ഞാനും കൂടെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ പറ എന്ത് സഹായം എന്ന് ചോദിച്ചപ്പം അതിന് പിന്നീട് അയാൾ പതുക്കെ പറഞ്ഞു പണിക്കരും ചന്ദ്രബാബുവൊക്കെ തുല്യ ദുഃഖിതരായത് കൊണ്ട് ഇയാളേന്ന് പണം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നു അപ്പോൾ പണിക്കന് മേടിച്ച് ഇരുപത്തെണ്ണായിരം രൂപ അന്നത്തെ കാലത്ത് ഇരുപത്തെണ്ണായിരം രൂപയെന്നുള്ള വലിയൊരു തുകയാണ് അതുപോലെ തന്നെ ചന്ദ്രബാബു പൈസ മേടിച്ച് പൈസ മേടിച്ചിരിക്കുന്ന പതിനയ്യായിരം രൂപ പതിനയ്യായിരം രൂപ മേടിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന ദിവസം അടുത്ത അവധി തെറ്റിയാൽ അന്ന് ഈ മാത്യു വീട്ടിലുണ്ട് മാറ്റിനും അന്ന് അവിടെ ചോറ് ഭാര്യയെ കാണണം ഭാര്യയോട് സംസാരിക്കണം ഭാര്യയുടെ നിന്ന് എഴുതി മേടിക്കണം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഭാര്യയുമായിട്ട് കണക്ട് ചെയ്തുള്ള കാരണം കാര്യങ്ങളൊക്കെ വളരെ അതീവ താൽപ്പര്യമാണ് ഈ മാത്യു അപ്പോൾ അതിനുള്ള കടുത്ത പകയുണ്ട് ചന്ദ്രബാബുവിന് അപ്പോൾ ചന്ദ്രബാബുവിന് കാഷ്വലായിട്ട് കുറേ ദിവസങ്ങൾ മുമ്പ് തന്നെ ചന്ദ്രബാബുവും നാരായണപ്പടിക്കരും ഇനിന്ന് സംസാരിച്ച് ഈ രണ്ട് തുല്യ ദുഃഖരുണ്ട് ഇവർ രണ്ടും കൂടി ഇനി സംസാരിച്ച് ഈ പൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് അവനെ അങ്ങ് തട്ടാം എന്നാണ് ചന്ദ്രബാബു പറഞ്ഞു ഇനി ഇവനെ മുമ്പോട്ട് പോയി ശരിയാകില്ല അപ്പോൾ പണിക്കർക്ക് അത്ര വലിയൊരു ധൈര്യമൊന്നുമില്ല അപ്പോൾ പണിക്കാൻ നിങ്ങൾ വിഷമിക്കേണ്ട ചേട്ടൻ വിഷമിക്കണ്ട നമുക്ക് അവനെ എന്തെങ്കിലും ഒതുക്കണം നമുക്ക് രണ്ട് മൂന്ന് പേരുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം ഒറ്റ മനുഷ്യൻ പോലും അറിയാത്ത രീതിയിലൊക്കെ ഞാൻ ശരിയായി തന്നെ വിഷമിക്കുകയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള ഒരുമാതിരി ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഒരു കാര്യമില്ലാത്ത രാധാകൃഷ്ണൻ രാധാകൃഷ്ണനെ പണിക്കന് വിളിച്ച് വരുത്തി ഒരു ബലത്തിന് വേണ്ടി മാത്രം ഈ രാധാകൃഷ്ണൻ ഒരു ഈ പോലുള്ള ഒരു വിരോധമില്ല ഒരു വിരോധമില്ലെന്ന് മാത്രമല്ല ഈപ്പനെ ശരിക്കും കണ്ടിട്ട് പോലുമില്ല അവനൊരു പയ്യനെ പത്ത് ഇരുപത്തിരണ്ട് വയസ്സുള്ളൊരു പയ്യൻ അവന് ജൂ പഠിക്കുമെന്നില്ലല്ലോ എട്ടാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഈ കൂടി അതുപോലെ ചീട്ട് കളി അമ്മാൻ വിളിച്ചപ്പോൾ രാധാകൃഷ്ണൻ വന്ന് ഇവരെല്ലാം മദ്യലഹരിയിലാണ് ഇതെല്ലാം അങ്ങ് തീരുമാനിച്ചുറക്കുന്നത് രാധാകൃഷ്ണൻ കൂടാമെന്ന് വെച്ചു അപ്പോൾ രാധാകൃഷ്ണനും ഈ പറഞ്ഞപോലെ ചന്ദ്രബാബുവും ഈ പഠിക്കരും ഒരു തീരുമാനത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ എത്തി ഇവനെ എങ്ങനെയെങ്കിലും വശീകരിച്ച് പണിക്കറി വീട്ടിൽ കൊണ്ടുവന്നിട്ട് സരസമ്മ ചോറ് വിളമ്പി കൊടുക്കുകയോ കള്ളൊക്കെ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ മാത്തി എത്ര മേൽ മണയോടെ ഇരിക്കും അതാണ് മാത്തിൻ്റെ സ്വഭാവം അതൊക്കെ അതേ രീതിയിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇവരെ ഇള വിളിക്കുന്നു പണ്ട് വിധേയൻ സിനിമയിൽ കാണുന്ന പോലെ മദ്യപിക്കാൻ വേണ്ടി ഈ മദ്യപിക്കുകയും അതിൻ്റെ അനുസാരികളൊക്കെ പറഞ്ഞ് മോഹിപ്പിക്കുകയൊക്കെ ചെയ്താണ് ഈ വിളിപ്പിക്കുന്നത് അയാൾ സന്തുഷ്ടനായിട്ട് മാത്യു ഒരു അഞ്ചര മണിയാവുമ്പോഴത്തേക്കും പണിക്കരുടെ വീട്ടിൽ ചെല്ലുന്നു അപ്പോൾ പണിക്കരുടെ വീട്ടിൽ അപ്പോൾ ആ സമയത്ത് മണിക്കരും ഭാര്യയും മാത്രമേ ഉള്ളൂ പണിക്കരും ഭാര്യയായിട്ട് അപ്പം അയാളൊരു കുപ്പിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അന്നത്തെ വളരെ ഈ ഹേവാട്സ് എന്ന് പറഞ്ഞൊരു ഒരു ബ്രാൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഓർമ്മ അതായത് വേടിച്ചുവെച്ച് എന്തോ ചെറിയ ചിക്കൻ കറിയോ അതുണ്ടൊക്കെ ഉണ്ടാക്കി വെച്ച് ചെറിയ ഇതിൻ്റെയൊക്കെ ചില ടച്ചിങ്സൊക്കെ വേടിച്ചു വെച്ച് ഭാര്യ എടുത്ത് ഭാര്യ വീട് സംസാരിക്കുന്നു ഇതുകൊണ്ട് അണ്ണ കാഷ്വലായിട്ട് വരുന്ന ഭാഗത്തിലാണ് ചന്ദ്രബാബു കടക്കരുതെന്ന് ചന്ദ്രബാബു വന്നു ചന്ദ്രബാബുവിനെ ക്ഷണിക്കുന്നു കള്ളു കുടിക്കാനായിട്ട് അപ്പം ചന്ദ്രബാബുവിനെ വിളിച്ചു വരുത്തി അത്ര ഇഷ്ടപ്പെട്ടില്ല മാത്യു എന്നാലും പകുതി സമൂഹത്തോടു ചന്ദ്ര ചന്ദ്ര ഇൻവൈറ്റ് ചെയ്ത് ചന്ദ്രഭാബു അതിൻ്റെ അടുത്ത് കൂടുന്നു ഇത് കഴിഞ്ഞ് പൈസ പൈസയെപ്പറ്റി ഉള്ള സംസാരം വന്നു അപ്പോൾ പൈസയെപ്പറ്റിയുള്ള സംസാരത്ത് കുറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ചെറിയ എനിക്ക് ചെറിയ ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന് ചെറിയ ഇളവ് തരാമെന്നൊക്കെ കൃത്യമായിട്ട് അതിന് മെസ്സേജ് മാത്യു കൊടുക്കുന്നു ഇതിനെ കുറച്ച് കൂ നമുക്ക് ഈ വീട്ടിന് സംസാരിക്കേണ്ട നമുക്ക് തൊട്ടപ്പുറത്തൊരു തോടുണ്ട് മഞ്ചക്കുഴി എന്ന് പറഞ്ഞ തോടുണ്ട് ആ അവിടെ പോയിട്ട് രഹസ്യമായിട്ട് മാത്യു കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് ഇതിനോടനുബന്ധിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ചന്ദ്രബാബുവും പണിക്കരും കൂടെ പണിക്കരും ഈ പറഞ്ഞ മാത്യുവും കൂടെ ആ തോട്ടിൻ്റെ അഭാവത്തേക്ക് പോകുന്നു അപ്പം ഇവർ രണ്ടും അധികം കള്ളു കുടിച്ചിട്ടൊന്നുമില്ല മാത്യു ഏകദേശം കുറച്ച് നല്ലപോലെ ഒരു മദ്യവെച്ച് മതോന്മത്തനായിട്ടുള്ള അവസ്ഥയിലായിരുന്നു അവിടെ അവിടെ നിന്ന് സംസാരിച്ചു അപ്പോൾ കുറേ അശ്ലീലമൊക്കെ മാത്യു പറഞ്ഞു രണ്ടുപേരെ പറ്റി പറഞ്ഞു ഇവരുടെ പെണ്ണുങ്ങളെ പറ്റിയൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയും എന്നിങ്ങനെ പറഞ്ഞ് ആ സമയത്താണ് രാധാകൃഷ്ണൻ പെട്ടെന്ന് അവതരിക്കുന്നു ഇതൊക്കെ നേരത്തെ പ്രിപ്പയർ പ്രിപ്പേർഡാണ് ഈ സമയത്ത് രാധാകൃഷ്ണൻ ഇതൊക്കെ നേരത്തെ തന്നെ ഇവർ നേരത്തെ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് രാധാകൃഷ്ണൻ അവിടെ വരുന്നു രാധാകൃഷ്ണൻ നേരെ ഇവൻ്റെ അപ്പോൾ ഇവർ നേരെ ചെന്ന് രാധാകൃഷ്ണൻ ഒന്നും പറയാതെ അപ്പോൾ തോട്ടം കി കരയിലിരിക്കുന്ന രാധാക്ഷി കണ്ടപ്പ ഇവിടെ എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചാടി രാധാകൃഷ്ണ ഇവൻ്റെ കഴുത്തെ പിടിച്ചങ്ങ് മുറുക്കി അങ്ങ് പിടിക്കുക അപ്പോൾ ഈ രണ്ട് കൈയും ഓരോ കൈയും ഒരു കൈ കാണിക്കലും മറ്റേ കൈ ചന്ദ്രഭോബം പിടിച്ച് നിർത്തി കൊടുത്തു രാധാകൃഷ്ണൻ നല്ല പയ്യനല്ലേ നല്ല ബലിഷ്ഠനാണ് അവൻ ഒരു ആ പത്തിരുപത് മിനിറ്റ് പിടിച്ച് അവിടെ വെച്ച് അവനെ ശ്വാസം മുട്ടിച്ചവനെ കുന്നു അപ്പം ശ്വാസം മുട്ടിച്ച് കന്ന് കഴിഞ്ഞപ്പോഴത്തെ സംഭവം അങ്ങ് മാറി യഥാർത്ഥത്തിൽ രാധാകൃഷ്ണനോട് കൊല്ലണമെന്ന് ഇവർ തട്ടിക്കളയണമെന്നൊക്കെ വെള്ളം ഒടിക്കുമ്പം പറയുന്നതല്ലാതെ ഈ കൊൽ ഒരുത്തനെ കൊന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ആ ബോഡി എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഡി മുമ്പ്മാർക്കൊന്നുമില്ല ഈ പറഞ്ഞ പണിക്കരും നാരായണ പണിക്കരും ചന്ദ്രബാബുവും കൂടെ ഈ ശരീരം ചുമന്നുകൊണ്ട് അധികം ദൂരം ഒന്നുമില്ല വീടുമായിട്ട് അത്ര ദൂരം ഒന്നും ഇതുപോലെ നമ്മുടെ ഇങ്ങനെ ജനപ്പെരുപ്പോ ജനസഞ്ചാരമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു രാത്രിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി വേണമെങ്കിൽ മനുഷ്യരെ അറിയാതെ കൊണ്ടുപോകാൻ അന്നത്തെ കാലത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു അതൊക്കെ ഒരു ഗ്രാമ പക്ക നല്ല ശുദ്ധമായ ഗ്രാമപ്രദേശമാണ് കാര്യം ഏഴ് മണിയാകുമ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള കാര്യം സമയം അത് ഇവർ കൊണ്ട് വീടിൻ്റെ അകത്ത് കൊണ്ട് ഈ ശവം നമുക്ക് പോയി മൂന്ന് ഇരുമ്പ് പെട്ടി മേടിക്കാം ആ ഇരുമ്പ് പെട്ടിക്ക് അതൊക്കെ സിനിമയിലൊക്കെ കണ്ട കണ്ട ചില ഐഡിയകളൊക്കെ ആയിരിക്കും എന്നിട്ട് ആ ഓരോ പെട്ടിക്കകത്തും ഈ ഒരു ബോഡിയുടെ ഭാഗം വെച്ചിട്ട് അത് നല്ല തുണി കൊണ്ട് തുണി തുണി ആദ്യം ബോഡി തുണി കൊണ്ടെല്ലാം പൊതിഞ്ഞ് അതിൻ്റെ അകത്ത് വെച്ച് വേണമെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് അത് കെട്ടി മൂന്ന് ഭാഗമായിട്ട് ബോഡി മുറിച്ചിട്ട് മൂന്ന് ഇരുമ്പ് പെട്ടിക്കകത്താക്കി കോട്ടത്ത് കൊണ്ടുപോകും ഏതെങ്കിലും ട്രെയിൻ വരുമ്പോൾ നമുക്ക് ആ ട്രെയിനെ കയറ്റി വിടാം